കർണാടകയിലെ പുതിയ മുഖ്യമന്ത്രി ആര് ഇനി ആ തീരുമാനം അറിയിക്കുക മല്ലികാർജ്ജുൻ ഗാർഗെ ആയിരിക്കും പുതിയ കർണാടക മുഖ്യമന്ത്രിയും മന്ത്രിമാരും വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും അതേസമയം മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുന്നുണ്ട് അത് തീരുമാനിക്കുക മല്ലികാർജ്ജുൻ ഗാർഗെ തന്നെയായിരിക്കും മാത്രമല്ല ഇന്ന് വൈകിട്ട് ചേർന്ന യോഗത്തിൽ ഗാന്ധി കുടുംബാംഗങ്ങളും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സമാന ചിന്താഗതിയുള്ള രാഷ്ട്രീയ കക്ഷികൾക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നു അതേസമയം തന്നെ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു തീരുമാനമെടുക്കാനുള്ള ചുമതല മല്ലികാർജുൻ ഖാർഗയ്ക്ക് വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ചരടുവലികൾ കോൺഗ്രസിൽ ശക്തമായി തന്നെ തുടർന്നു പുറമേ തങ്ങൾ തമ്മിൽ ഭിന്നതയില്ലെന്ന് രണ്ടുപേരും പറയുന്നുണ്ട് എങ്കിലും രണ്ടുപേർക്കും മുഖ്യമന്ത്രിയാകണം അതേസമയം തന്നെ ഇന്ന് ഷാഗ്രില ഹോട്ടലിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേർന്നത് ഈ ഒരു യോഗത്തിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് തീരുമാനം വിട്ടുകൊടുക്കുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക വ്യാഴാഴ്ചയായിരിക്കും എന്നാൽ എം എൽ എ അഭിപ്രായവും തേടും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഡി കെ ശിവകുമാറും കരുനീക്കം ശക്തമാക്കിയിരുന്നു അതേസമയം ഇന്നത്തെ നിയമസഭാ കക്ഷിയോഗത്തിൽ സമവായമുണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ ഹൈക്കമാൻഡ് മൂന്ന് നിരീക്ഷകരെ സംസ്ഥാനത്ത് ചുമതലപ്പെടുത്തുകയായിരുന്നു സുശീൽ കുമാർ ഷിൻഡെ ജിതേന്ദ്ര സിംഗ് ദീപക് ബാബാറിയ എന്നിവർ വൈകിട്ടോടെ തന്നെ ബംഗളൂരുവിലെത്തിയിരുന്നു കർണാടകത്തിൽ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കുറഞ്ഞത് രണ്ടോ മൂന്നോ ദിവസം നീളാൻ സാധ്യതയുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു തീരുമാനം പ്രഖ്യാപിക്കുന്നത് ഡൽഹിയിൽ തന്നെ ആയിരിക്കും അതേസമയം തന്നെ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും മുഖ്യമന്ത്രി സ്ഥാനമോഹം മറച്ചുവെക്കുന്നില്ല ഇത് തന്നെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് മത്സരം ആയിരിക്കുമെന്ന് സിദ്ധരാമയ്യ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് കോൺഗ്രസിന് ഒരു ശൈലിയുണ്ട് ആ രീതിയിൽ തീരുമാനം വരുമെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് കർണാടക മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ സിദ്ധരാമയ്യയെയും ഡി കെ ശിവകുമാറിനെയും പരിഗണിക്കുമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം തന്നെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ സിദ്ധരാമയ്യയുടെ വസതിക്ക് പുറത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് കാണിച്ച് പോസ്റ്ററുകൾ പതിപ്പിച്ചു ഡി കെ അനുകൂലികളും വെറുതെയിരുന്നില്ല ഡി കെയുടെ വീടിന് മുന്നിലും പതിഞ്ഞു പോസ്റ്ററുകൾ മെയ് പതിനഞ്ചിനാണ് ഡി കെയുടെ പിറന്നാൾ കർണാടകത്തിന്റെ പുതിയ മുഖ്യമന്ത്രിക്ക് പിറന്നാൾ ആശംസകളെന്നായിരുന്നു പോസ്റ്ററിലെ കുറിപ്പ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുത്തു അതേസമയം തന്നെ ഇത്തരത്തിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കണമെന്ന അദ്ദേഹത്തിന്റെ മകന്റെ പരാമർശത്തോട് ഡി കെ ശക്തമായി പ്രതികരിച്ചതും യോഗത്തിൽ ചർച്ചയായിട്ട് വന്നിരുന്നു ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ഡി കെ പറഞ്ഞത് സിദ്ധരാമയ്യെ അപേക്ഷിച്ച് ഡി കെ ശിവകുമാർ എക്കാലത്തും കോൺഗ്രസുകാരനായി നിലകൊണ്ട നേതാവാണ് എന്നാൽ അഭിപ്രായ സർവേകളിലെല്ലാം സിദ്ധരാമയ്യു തന്നെയായിരുന്നു മുൻതൂക്കം എംഎൽഎമാരിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയും സിദ്ധരാമയ്യക്കാണ് ഡി കെ ഉപമുഖ്യമന്ത്രിയാക്കി ഫോർമുലയും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട് എന്തായാലും വ്യാഴാഴ്ച മുഖ്യമന്ത്രി ആരാണെന്നുള്ള തീരുമാനം അറിയാൻ സാധിക്കും ഇത് തീരുമാനിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്